ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ രജൻകുമാർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ ഫോടെക് മീഡിയ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വെഗ പ്രൈവറ്റ് ബസ് മോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ലൈറ്റിംഗ് കണ്ടീഷൻ അത്രയ്ക്കില്ല അതായത് വോൾട്ടേജ് കുറച്ച് കുറവാണ് അതുകൊണ്ട് വെളിച്ചമൊന്നുമില്ല ആ പിന്നെ വോൾട്ടേജ് വരാൻ കാത്തു നിൽക്കാനുള്ള ടൈം ഒന്നുമില്ല അതുകൊണ്ടാണ് ഇന്ന് ഫേസ് ഒന്ന് കാണിക്കൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം ഓക്കെ അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു വീഡിയോയിലെ എഡിറ്റിങ്ങിലോ അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കാരണം കുറച്ച് തിരക്കാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം ഓക്കെ അപ്പോൾ ആ കൂടുതൽ സമയ വേസ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ആർ ചെയ്യണം ഓക്കെ അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്ത് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസപ്പം ഈ ഒരു മോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എ എസ് ഗ്യാരേജ് ഓഫീസർ എന്ന യൂട്യൂബ് ചാനലും അതേപോലെ മാസ്റ്റർ വേൾഡ് ഗെയിം വരുന്ന യൂട്യൂബ് ചാനലും കൂടിയാണ് ഈ ഒരു മോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിനെ ബോഡി വർക്ക് എന്ന് തന്നെ പറയാം ബോഡി വർക്ക് പറയാനെങ്കിൽ ഇതേ കണ്ടോ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ഉള്ളിലാണെങ്കിൽ അശോക് ലായാലും ഇഞ്ചിനെല്ലാം കൊടുത്ത് സംഭവം അടിപൊളിയായിട്ടും ബോഡിവർക്ക് അത്യാവശ്യം അടിപൊളി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുവാണെന്ന് മനസ്സിലാവും അത്യാവശ്യം അടിപൊളിയായിട്ട് ബോഡി വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് നമുക്ക് ഇതിനെ ഇൻറ്റീരിയർ നോക്കാം ഇൻറ്റീരിയർ നോക്കാൻ ആണെങ്കിലേ കണ്ടോ ഇൻറ്റീരിയറും മറ്റു ഷഡ്യൂലായിട്ടുണ്ട് പിന്നെ ആ ഒരു മാല കാര്യങ്ങൾ അല്ല സ്റ്റെയങ്ങിനൊപ്പും അനങ്ങുന്ന ആ ഒരു രീതിയിലാണ് ആനിമേഷൻ ആവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മീറ്റർ വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു പിന്നെ ഫ്രണ്ടിൽ നല്ലൊരു മാപ്പ് സ്ക്രീനും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതിന് ആനിമേഷൻ കീ നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ആനിമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ കേസ് ആണ് ഫസ്റ്റ് ആനിമേഷൻ കീ ആയിട്ട് നൽകിയിരിക്കുന്നത് ഇതേ കാണോ ഇതാണ് ഫസ്റ്റ് ആനിമേഷൻ കീ സെക്കൻഡ് ആനിമേഷൻ കീ പറയാണെങ്കിൽ സെക്കൻഡ് ആനിമേഷൻ കീ ആയിട്ട് ഫ്രണ്ടിലുള്ള ആ ഒരു റിബണും പിന്നെ ആറ് ഒരു മുകളിലുള്ള ആ ഒരു സംഭവം ആനിമേറ്റ് ആവുന്നതാണ് നൽകിയിരിക്കുന്നത് നിങ്ങൾ കാണാൻ മനസ്സിലും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് തേർഡ് ആനിമേഷൻക്ക് ഈ പറയാൻ തേർഡ് ആനിമേഷൻക്ക് ഡ്രൈവറിൻ്റെ ഡോറാണ് പിന്നെ എയർ ഡോർസ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡോറ് തുറക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് പുറത്തേക്ക് വരുന്ന ആറു എഫക്ട് നൽകി തരുന്നത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലും ഓക്കെ അപ്പോൾ ഇത്ര തന്നെയാണ് പുറത്ത് പറയാനുള്ളത് ഇനി നമുക്കിതിനെ പെർഫോമൻസ് സൈഡ് നോക്കാം ഒക്കെ നമുക്ക് ഇനി ഇതിൻ്റെ സ്പീഡ് നോക്കാം സ്പീഡ് അത്യാവശ്യപ്പെട്ടെന്ന് കയറുന്നുണ്ട് പിന്നെ ചാടി കയറി അങ്ങ് സ്പീഡ് പോകുന്നില്ല ആ ഒരു അങ്ങ് സ്പീഡ് കയറി പോകുന്നുണ്ട് നല്ലൊരു കൺട്രോളിംഗ് ആണ് നല്ല സ്പീഡ് കയറുന്നുണ്ട് അതേപോലെ നല്ല കൺട്രോളിംഗ് ആണ് ഈ ഒരു മോഡിൽ നൽകിയിരിക്കുന്നത് അതേ കണ്ടോ പിന്നെ നല്ലൊരു ബ്രേക്കിങ്ങും പിടിച്ച ആ ഒരു കൺട്രോളിൽ നിൽക്കുന്ന ഒരു ബ്രേക്കിംഗ് ആണ് പിടിച്ച പിടിച്ചപ്പം നിൽക്കുന്ന ബ്രേക്ക് ഒന്നുമല്ല എന്നാൽ ആ ലേത്തിൽ നമ്മുടെ ആ ഒരു ഡ്രൈവിങ് ഫീല് കലയാത്ത ഒരു ബ്രേക്കിംഗ് ആണ് ഈ ഒരു മോഡിൽ നൽകിയിരിക്കുന്നത് ആ സംഭവം അടിപൊളിയായിരുന്നു ഓക്കെ അപ്പൊ ഇനി നമുക്ക് നൈറ്റ് മോഡ് ആയിട്ട് ഈ വണ്ടിന്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾക്ക് ഇനി നൈറ്റ് മോഡ് ആക്കാം ഓക്കെ നൈറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഹെഡ് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഹെഡ് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു ലൈറ്റ് ആണ് കത്തുന്നത് ടോപ്പ് ലൈറ്റ് അതെ ഒരു ബ്ലൂ ലൈറ്റ് ആണ് ടോപ്പ് ലൈറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത് പിന്നെ ഇഞ്ചിന്റെ ആ ഒരു ഭാഗത്തും ലൈറ്റ് നൽകിയിട്ടുണ്ട് അത് അടിപൊളി ആയിട്ടുണ്ട് പിന്നെ ഹെഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അത്യാവശ്യം അടിപൊളി ആയിട്ടുണ്ട് പിയോർ രീതിയിലാണ് ലൈറ്റ് വർക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ ഡോറിൻ്റെ അവിടെ ഒരു ബ്ലൂ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിൽ ആ ലൈറ്റ് കത്തുന്ന ആ ഒരു എഫക്റ്റാണ് ഈ ഒരു പ്ലാറ്റ്ഫോം വൈറ്റാണ് ഒന്നായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് അതായത് മൊത്തത്തിൽ നമ്മൾ മെയിൻ ലൈറ്റ് ഡോർ തുറക്കുമ്പോൾ കത്തുന്ന ആ ഒരു സംഭവമാണ് പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റ് ഫവറിലാക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഇതേ കണ്ടു ഒരു രീതിയിലാണ് പിന്നെ അസാഡി ഇടുമ്പോൾ ആ താഴെ കുറച്ച് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ മുകളിലും കുറച്ച് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതേ കണ്ടു ഹസാഡ് ഇടുമ്പോൾ അത്യാവശ്യം കുറച്ച് കളർ ബൾബ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്ക്രീൻ റെക്കോർഡ് എന്ന് പറയുന്നത് ഞാൻ സ്ക്രീൻ റെക്കോർഡെല്ലാം ചെയ്ത് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് വൈപ്പർ ഇട്ട് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഇതിന് ടോപ്പ് ലൈറ്റ് അവർ റണ്ണിങ് ടോപ്പ് ലൈറ്റാണ് നൽകിയിരിക്കുന്നത് അങ്ങനെ ഞാൻ വീണ്ടും സ്ക്രീൻ റെക്കോർഡ് ഓൺ ചെയ്തിട്ട് എടുത്തൊരു ക്ലിപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിയിൽ റണ്ണിങ് ടോപ്പ് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു മോഡിൻ്റെ റിലീസ് എന്ന് പറയുന്നത് നമ്മുടെ എ എസ് ഗ്യാരേജ് ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനൽ സെവൻ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴായിരിക്കും ഈ ഒരു മോഡിൻ്റെ റിലീസും അതുകൊണ്ട് എസ് ഗ്യാരേജ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ നമ്മുടെ മാസ്റ്റർ വേൾഡ് ഗെയിമർ എന്ന യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം രണ്ട് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നു ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ അപ്പിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിനായിട്ട് അടിപൊളി വീഡിയോസ്മാരി നമുക്ക് വീണ്ടും കാണാത്തവരെയ്ക്കും ടേക്ക് കെയർ ആൻഡ് ബൈ